ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടലപ്പരിപ്പ് കൊണ്ട് സുഖിയനാണ്. കടലപ്പരിപ്പ് വെച്ചിട്ട് സുഖിയൻ, അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലപ്പരിപ്പ് കുതിർത്തി 1 മണിക്കൂർ കുതിർത്തി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമായ ശർക്കര 200 ഗ്രാം നമ്മൾ ഉരുക്കി പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇതേ കട്ടി പരുവത്തിൽ എടുക്കണം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കുറേശ്ശെ ആഡ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ട് വരാം. ഇത് ഫുള്ള് വെള്ളം വറ്റി നല്ല ഡ്രൈ ആയി കിട്ടണം. അത് ശരിയാക്കി എടുക്കാം. പരിപ്പും ശർക്കരയും കൂടെ വെന്ത് നല്ല ചേർന്നിട്ടുണ്ട്. വെള്ളം ഫുള്ള് വറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് ഏലക്കാപ്പൊടി, നല്ല ജീരകപ്പൊടി, ചുക്കുപൊടി എല്ലാം കൂടി 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഉണക്കാൻ വയ്ക്കാം. തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോൾസുകളാക്കി ഇഡ്ലി മാവിൽ മുക്കി ഫ്രൈ ആക്കി എടുക്കണം. ഇതേപോലെ ബോൾസ് ആയിട്ട് ഓരോന്നും ഉരുട്ടി മാറ്റിയതിന് ശേഷം വറുത്തെടുക്കാം. ബോൾസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇഡ്ലി മാവ് അരച്ച ഉടനെ ഉപ്പ് മാത്രം ചേർത്തിട്ട്, കുടിക്കാൻ പാടില്ല, ചേർത്തിട്ട് ഇതിലേക്ക് മുക്കി ഫ്രൈ ആക്കിയെടുക്കാം. ഇഡ്ലി മാവില്ലാന്നുണ്ടെങ്കിൽ മൈദാ മാവ് 1 കപ്പ്, അരിപ്പൊടി 2 സ്പൂണ്, 1 സ്പൂണ് തൈര് പൊടി ഇല്ലാതെ ചേർത്ത് മിക്സ് റെഡി ആക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കടലപ്പരിപ്പ് കൊണ്ടുള്ള സുഖിയൻ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഈ കടലപ്പരിപ്പ് നല്ലതുപോലെ വെന്ത് മയപ്പെട്ട് അതിൻ്റെ മുകളിൽ കവറിങ് വന്നുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.